നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേരള പി എസ് സിയിലേക്ക് പുതുതായിട്ട് 24 തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ലീഗൽ മെട്രോളജിയിലേക്കുള്ള ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒരുപാട് തസ്തികകളിലേക്ക് നിലവില ഇപ്പോൾ വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ തസ്തികകളെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. സർവകലാശാലകളിലെ അസിസ്റ്റന്റ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ ഗ്രേഡ് അസിസ്റ്റന്റ് ടു തസ്തികകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലേക്കായിട്ട് 24 തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനായി PSC തീരുമാനിച്ചത്. അപ്പൊ ഏതൊക്കെ തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനങ്ങൾ വരാനായി പോകുന്നത് എന്ന് നമുക്ക് താഴേക്ക് നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആരോഗ്യ വകുപ്പിലേക്കുള്ള സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ കോളേജുകളിലേക്കുള്ള ലെക്ചർ ഇൻ കൊമേഴ്സ്, ലീഗൽ മെട്രോളജിയിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, കേരള കോമൺ ലൈബ്രറിയിലേക്കുള്ള ലൈബ്രറിയൻ ഗ്രേഡ് 4 വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്, നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള കോപ്പി ഹോൾഡർ പോസ്റ്റ് വരുന്നുണ്ട്, ഗതാഗത വകുപ്പിലേക്കുള്ള കൂലി വർക്കർ വരുന്നുണ്ട്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വരുന്നുണ്ട്, പിന്നാക്ക വിഭാഗ കോർപ്പറേഷനിലേക്കുള്ള ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റിന്റേതും ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ വരുന്നുണ്ട് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ട ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്ഥാന തലമാണ്, ഇനിയുള്ളത് ജില്ലാതലമാണ്. ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഇൻ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ UP ടീച്ചർ മലയാളം മീഡിയത്തിലേക്കുള്ള തസ്തിക മാറ്റം വഴിയുള്ള പോസ്റ്റുകളാണ് നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ വരാനായിട്ട് പോകുന്ന അസിസ്റ്റന്റ് പ്രൊഫസറിൽ തന്നെ വിവിധ വകുപ്പുകളിലേക്കാണ് നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് ഉള്ളത് വരാനായിട്ട് പോകുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ നോൺ വൊക്കേഷണൽ ടീച്ചർ, നമ്മുടെ വ്യവസായിക പരിശീലന വകുപ്പിലേക്കുള്ള ജൂനിയർ ഇൻസ്പെക്ടർ, മെക്കാനിക്കൽ, അഗ്രികൾച്ചറൽ മെഷീനറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തസ്തികൾ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലും വരുന്നുണ്ട്. നമ്മുടെ NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിനായിട്ട് വരാനായിട്ട് പോകുന്നത് മണ്ണ് സംരക്ഷണ വകുപ്പിലേക്കുള്ള സോയിൽ സർവേ ഓഫീസർ, അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ്, കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ളത്, അങ്ങനെ ഷിപ്പിംഗ് ആൻഡ് കോർപ്പറേഷനിലേക്കുള്ള നാവിഗേഷൻ ഓഫീസർ, അങ്ങനെ ഒരുപാട് തസ്തികകൾ നമ്മുടെ NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലും വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ലീഗൽ മെട്രോളജിയിലേക്കുള്ള ഇൻസ്പെക്ടർ, അങ്ങനെ എന്തായാലും നല്ല നല്ല തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് തസ്തികകളിലേക്ക് ചുരുക്ക പട്ടികകൾ വരാനായി പോകുന്നു എന്ന് നമ്മുടെ കേരള PSC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് തസ്തികകളിലേക്കാണ് ചുരുക്ക പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളം, കണ്ണൂർ ജില്ലകളിലേക്കുള്ള NCA സൈനികക്ഷേമ വകുപ്പിലേക്കുള്ള ഡ്രൈവർ ഗ്രേഡ് 2, അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള പേഴ്സണൽ മാനേജർ, ജനറൽ കാറ്റഗറി എന്നീ തസ്തികകളിലേക്കാണ് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കുക. റവന്യൂ വകുപ്പിലെ ജില്ലകളിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള LD ക്ലർക്ക്, കന്നഡയും മലയാളവും അറിയുന്നവർ, NCA, അങ്ങനെ കുറച്ച് തസ്തികകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചുരുക്ക പട്ടികകളും വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയിൽ തിളങ്ങി നിൽക്കുന്ന താരം മറ്റാരുമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പട്ടികയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ഡിഗ്രി പ്രിലിംസ് കൂടി നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത ഡിഗ്രി പ്രിലിംസിൽ എന്തായാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഗ്രേഡ് 2 ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊക്കെ കാര്യം 9:30 ആകുമ്പോൾ പരീക്ഷ തീരും, ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ എന്താണ് ഈ PDF ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.